നമസ്കാരം കിറ്റക്സ് കേരളം വിട്ട് അന്യസംസ്ഥാനത്തേക്ക് പോയതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തയെങ്കിൽ ഇപ്പോഴിതാ ഓരോന്നോരോന്നായി സംസ്ഥാനം വിട്ട് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വാർത്തകളാണ് കടന്നു വരുന്നത് പറഞ്ഞു വരുന്നത് മലയാള സിനിമാ വ്യവസായത്തെക്കുറിച്ച് തന്നെയാണ് കോവിഡോടുകൂടി നിശ്ചലമായി പോയ മലയാള സിനിമ ഇപ്പോൾ മറ്റ് മേച്ചിൽപ്പുറങ്ങൾ തേടി പോവുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വാർത്ത അതിന് കാരണം ഇവിടെ അനന്തമായി നീളുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ തന്നെയാണ് കാര്യം ഒരു വശത്ത് കോവിഡിൻ്റെ പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നില്ല എന്നത് സംസ്ഥാനത്തിന് ആകെ ആശങ്കയാകുന്നു ഇപ്പോഴും ഭാരതത്തിൽ രേഖപ്പെടുത്തുന്ന കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിലെ മൂന്നിലൊന്നും കേരളത്തിലാണെന്നുള്ള റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം തന്നെയാണ് വന്നത് ഈ ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ ഇളവുകൾ ഏതറ്റം വരെ പോകണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എങ്കിലും വ്യാപാരി വ്യവസായികളുടെയൊക്കെ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കടകൾ തുറക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് കുറച്ച് സമയം ദൈർഘ്യം നൽകിയിട്ടുണ്ട് എട്ട് മണിവരെ രാത്രി എട്ട് മണിവരെ കടകൾ തുറക്കാം എന്നുള്ളൊരു നിയമം ഇന്നുമുതൽ പ്രാവത്തില പ്രാബല്യത്തിലായിട്ടുണ്ട് അത് കണ്ടെയ്ൻമെൻറ്റ് സോൺ ഒഴികെയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബാങ്കുകളുടെ പ്രവർത്തനവും കഴിഞ്ഞ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതു മുതൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ അതായത് തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിലായിരുന്നു പൊതുജനങ്ങൾക്കുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നത് അതുമാറി ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് ബാങ്കിൽ പോകാം അവിടെ ഇടപാടുകൾ നടത്താം എന്നുള്ള ഒരു ഇളവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനപ്പുറം മറ്റ് ഇളവുകൾ ഒന്നും തന്നെ അധികമായി നൽകണ്ടെന്നും തീരുമാനിച്ചിരുന്നു അതിന് കാരണം ഐ എംഒയുടെ മുന്നറിയിപ്പൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ സിനിമാ വ്യവസായം വഴിമുട്ടി എന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോഴാണ് നിർമ്മാതാക്കളടക്കം ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ ഇളവുകൾ വന്ന തമിഴ്നാട് അതുപോലെ കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഷൂട്ടിംഗ് മാറ്റിയിരിക്കുന്നു എന്നാൽ ഇത് വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സിനിമാ വ്യവസായത്തെ ആ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സിനിമാ മേഖലയിലുള്ള താഴേക്കിടയിലുള്ള തൊഴിലാളികളെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതുപോലെ ലൈറ്റ് ബോയ്സ് യൂണിറ്റ് അംഗങ്ങൾ ഇങ്ങനെയുള്ള സിനിമയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഒരു പക്ഷേ ഇവരുടെ ഒരു ഉപജീവന മാർഗം തന്നെ സിനിമയായിരുന്നു സിനിമയിലെ മറ്റ് മേഖലകളിലുള്ളവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പക്ഷേ ഇവരുടെയൊക്കെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ അന്തിമ ഫലമാണ് നമ്മൾ കാണുന്ന ആ ഒരു കലാസൃഷ്ടി എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ ഒരു വലിയ വിഭാഗം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പല യൂണിറ്റിലുള്ളവരെയും പല ജൂനിയർ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് ഇതിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തി പക്ഷേ പലരും പേടിച്ചിട്ട് കാര്യം ഇനിയും ഈ വ്യവസായത്തിലേക്ക് തങ്ങൾ പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആർക്കെതിരെയും കുറ്റം പറയുന്നില്ല പക്ഷേ ഈ ഒരു ഘട്ടം ഇത് ശരിക്കും ആത്മഹത്യയുടെ വക്കിലാണ് എന്നുവരെ പലരും ഞങ്ങളോട് വിളിച്ച് പറയുകയുണ്ടായി പക്ഷേ അവരാരും തന്നെ ഞങ്ങളോട് ഒരു ബൈറ്റ് എന്നുള്ള രൂപത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ട ഉള്ളതുകൊണ്ട് അവരുടെ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടുന്നില്ല ശബ്ദ ഞങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത ശബ്ദ സ സന്ദേശങ്ങളോ ശബ്ദശകലങ്ങളോ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നില്ല അതവർ കൃത്യമായി ഞങ്ങളോട് അപേക്ഷിച്ച ഒരു കാര്യമാണ് കാര്യം സിനിമ ചിലപ്പോൾ ഇത് ഒരു വർഷം വരെയൊക്കെ നീണ്ടുപോയേക്കാം എന്നെ ഇന്നല്ലെങ്കിൽ നാളെ സിനിമാ വ്യവസായം ഇവിടേക്ക് തന്നെ ഈ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ ഓരോ തൊഴിലാളികളും അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും പിണക്കാനാവില്ല ആർക്കെതിരെയും ഒന്നും പറയാനാവില്ല ഞങ്ങൾ നാളെയും ഇതുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ബൈറ്റുകൾ സംപ്രേഷണം ചെയ്യാത്തത് പക്ഷേ അവരുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം വലിയ ദുരിതത്തിലാണ് വലിയ കഷ്ടത്തിലാണ് ഓരോ കുടുംബവും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാര്യം ഒരു വശത്ത് ഏറ്റവും വലിയ വിപത്ത് വിതച്ചുകൊണ്ട് ഈ കോവിഡ് മഹാമാരി അതിൻ്റെ രണ്ടാം ഘട്ടം തീർന്നു എന്ന് പറയുന്നു മൂന്നാം ഘട്ടം തുടങ്ങി എന്നും ഐ എംഒ പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഇപ്പോൾ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജാഗ്രത പാലിക്കാതെയുള്ള ജനങ്ങളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ഇടപെടലുമൊക്കെ ഇനിയും വലിയ തോതിൽ ഈ ഒരു വ്യാപനം രോഗവ്യാപന തോത് കൂട്ടും എന്നുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുമുണ്ട് ഈ ഒരു അവസരത്തിൽ ഇവിടെ എങ്ങനെയാണ് സിനിമ ചിത്രീകരണത്തിന് മറ്റുമായി അനുമതി ലഭിക്കുക എന്നുള്ള കാര്യത്തിലും വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നു ഇപ്പോൾ മലയാള സിനിമയിലെ ഏഴോളം ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ തന്നെ ചിത്രീകരണത്തിനായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ബ്രോഡാഡി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ ചിത്രീകരണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു അതിൻ്റെ മുന്ന മുന്നണി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ നിരവധി ചിത്രങ്ങൾ നമ്മുടെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന നിരവധി ചിത്രങ്ങളുടെ തട്ടകം മറ്റ് സംസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞതോടെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള യാത്രാ ചെലവും മറ്റുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് യൂണിറ്റിനെ ലോക്കലി അറേഞ്ച് ചെയ്യുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മാ ഈ യൂണിറ്റ് അംഗങ്ങൾക്കും യൂണിറ്റിലെ ആളുകൾക്കുമൊക്കെ അവസരം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്തായാലും ഈ ഓരോ മേഖലയിലും കോവിഡ് കൃത്യമായി ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ കുറെ ഏറെ പേർക്ക് രോഗം ബാധിച്ചാണ് ഈ ഇത്തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായതെങ്കിൽ മറ്റു ചിലർക്ക് ഈ രോഗമൊന്നും ബാധിക്കാതെ തന്നെ മറ്റൊരു തരത്തിലാണ് ഈ കോവിഡ് ഒരു വലിയ ഭീഷണിയായി അല്ലെങ്കിൽ ദുരന്തമായി മാറുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖലയുടെ കാര്യം മാത്രമാണ് പറയുന്നതെങ്കിലും മറ്റ് പല മേഖലകളിലും ഈ ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമാണ് സിനിമയുടെ കാര്യം എടുത്തു പറയാൻ കാര്യം ഇതൊരു വലിയ വ്യവസായമാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഇവിടെ അഞ്ഞൂറോളം അഞ്ഞൂറിനടുപ്പിച്ച് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്നാണ് ഒരു ശരാശരി കണക്ക് അത്തരത്തിൽ കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഇറക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെ ഒട്ടനവധി പേർ ഈ ഒരു വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമാണ് ഇത്തരത്തിലുള്ള താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്കാണ് ഇപ്പോൾ കോവിഡ് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാരിനും കഴിയാതെ വന്നതോടെ വന്നതോടുകൂടി ഇവരുടെ ജീവിതം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇവർക്കും പ്രാരാബ്ദങ്ങളും മറ്റും ഒട്ടനവധി ഒക്കെ ഉള്ളതാണ് സർക്കാരിൻ്റെ കിറ്റ് മാത്രം പോരാ ഉടനടി സർക്കാർ ഇടപെട്ട് ലോണുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വലിയ പരിഹാരം ഇവർ ഇവർക്ക് വേണ്ടി കണ്ടെത്തിയ മതിയാകൂ എന്നുള്ളൊരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് അവർക്കത് നേരിട്ട് ഒരു ബൈറ്റായി തത്വമൈ ന്യൂസിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ വാർത്ത ബന്ധപ്പെട്ടവരെ അധികാരികളെ അറിയിക്കുക ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ചില ചില വീടുകളിലൊക്കെ പട്ടിണിയാണ് അല്ലെങ്കിൽ തന്നെയും ഒട്ടനവധി ലോണുകളും ഒക്കെ എടുത്ത് വീട് വെച്ച് ഈ സിനിമാ വ്യവസായം മാത്രം കണ്ടിറങ്ങി തിരിച്ചവരാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുകയാണ് ഒന്നുകിൽ ബദൽ സംവിധാനങ്ങൾ എന്തെങ്കിലും തരിക അല്ലെങ്കിൽ തൽക്കാലത്തെ െങ്കിലും ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഈ ലോണുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഇവരുടെ കണ്ണീരൊപ്പാൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായം അവർക്ക് നൽകണം എന്ന് മാത്രമാണ് തത്വമൈ ന്യൂസിൻ്റെ ഒരു അഭ്യർത്ഥന ഈ പറഞ്ഞതുപോലെ ഇത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ് ഇതുപോലെ ദുരിതം ബാധിച്ച് കിടക്കുന്ന ഒട്ടനവധി വ്യവസായങ്ങളും ഒട്ടനവധി വിഭാഗങ്ങളുമുണ്ട് അവരുടെയൊക്കെ കണ്ണീരൊപ്പാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പ്രത്യാശ വെബ്ഡെസ്ക്യൂസ് മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൽ എല്ലാവരും ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു